ഇതിനിടെ മുന്നറിയിപ്പുമായി നീതി ആയോഗ് വന്നിട്ടുണ്ട്. ലോക്ഡൌൺ ഫലം അറിയാൻ ജൂലൈ വരെ കാത്തിരിക്കണം എന്നാണ് നീതി ആയോഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു തകർച്ചയുണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പുകൾ വ്യവസായ ലോകവും നൽകുന്നുണ്ട്. പ്രശാന്ത് രഘുവംശം ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നീതി ആയോഗ് നൽകിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ കുറേ നാളുകളായിട്ട് തുടരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഫലമൊക്കെ അറിയണമെങ്കിൽ ഒരു ജൂലൈ മാസം വരെ, ജൂൺ അവസാനം ജൂലൈ വരെയൊക്കെ കാത്തിരിക്കണം എന്നാണ് ഇപ്പോൾ നീതി ആയോഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് സംബന്ധിച്ച് കൂടുതലായി വ്യക്തമാക്കുന്നത്? രജനി, എന്തായാലും വലിയ ഒരു സംഖ്യയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയരുന്ന കാഴ്ച കാണുന്നത്. കാരണം 20,000 കേസുകളുടെ എണ്ണം ഇപ്പോൾ എത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്തായാലും 20,000 കേസുകൾ എത്തുമ്പോൾ ഈ 20,000 കേസുകളുള്ള 17 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും പ്രധാനമായും ഇപ്പോൾ കാണുന്ന ഒരു പ്രധാന വിഷയം, ഇന്ത്യയിൽ കേസുകളുടെ എണ്ണം കൂടുന്നു, ചില സംസ്ഥാനങ്ങളിൽ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷമുണ്ട് എന്നത് തന്നെയാണ്. പ്രധാനമായും ഇപ്പോൾ ആശങ്ക കാണുന്നത് ഗുജറാത്തിലാണ്. കാരണം ഇപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത് എത്തിയിരിക്കുകയാണ്. ദില്ലിക്കും മുകളിലാണ് ഇപ്പോൾ ഗുജറാത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം എത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലും ഇപ്പോൾ കേസുകൾ കൂടുന്നുണ്ട്. നേരത്തെ രാജസ്ഥാനിൽ ബിൽവാരയിൽ യഥാർത്ഥത്തിൽ രോഗികളുടെ എണ്ണം തടഞ്ഞു നിർത്തിയിരുന്നു. വലിയൊരു ബിൽവാര മോഡൽ അല്ലെങ്കിൽ മാതൃക എന്ന പേരിൽ തന്നെ രാജ്യത്ത് ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ ഇപ്പോൾ പുതുതായി 5 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദില്ലി, മുംബൈ, അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഗുജറാത്ത് കേസുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തിൽ മരണസംഖ്യ 50. എന്തായാലും 20,000 ഇന്ത്യ എത്തുമ്പോഴും ലോകത്താകെയുള്ള രോഗികളിൽ 1% പോലും ഇന്ത്യയിലില്ല എന്നത് ഇപ്പോഴും ആശ്വാസകരമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. പക്ഷേ നീതി ആയോഗ് ഇപ്പോൾ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളായിരിക്കും ഇതിന് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നീതി ആയോഗ് നൽകിയിരിക്കുന്നത്. നീതി ആയോഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ ലോക്ക്ഡൗണിൻ്റെ ഫലം എന്താണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുക എന്നതാണ്. ലോക്ക്ഡൌൺ ഇപ്പോൾ ശക്തമായി നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇളവുകൾ നൽകുന്നതോടെ കൂടുതൽ ക്ലസ്റ്ററുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ലോക്ക്ഡൌണിൻ്റെ ഫലം എത്രത്തോളം ഉണ്ടായി എന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വ്യക്തമാകും. അതായത് ഈ മുന്നറിയിപ്പിൻ്റെ ഒരു സൂചന ജൂൺ ജൂലൈ മാസങ്ങളിൽ കേസുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തണം എന്നത് തന്നെയാണ്. നീതി ആയോഗ് അംഗം BK പോൾ ഔദ്യോഗികമായാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രശാന്ത്, ഒപ്പം തന്നെ ഈ റാപ്പിഡ് കിറ്റുകളുടെ ഉപയോഗത്തിൽ ICMR നൽകുന്ന പുതിയ വിശദീകരണം അതെങ്ങനെയാണ്? റാപ്പിഡ് കിറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ICMR ഒരു പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. 8 ടീമുകളാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തുന്നത്. റാപ്പിഡ് കിറ്റുകൾ നേരത്തെ ചൈനയിൽ നിന്ന് വന്ന കിറ്റുകളാണ്. ഈ കിറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ഒരു പരാതിയാണ് വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നത് 5% കൃത്യത പോലും പലയിടത്തും ഈ റാപ്പിഡ് കിറ്റുകളുടെ കാര്യത്തിൽ ഇല്ല എന്നതാണ്. അതുകൊണ്ട് ഇത് ശരിയാണോ എന്നുള്ള ഒരു പരിശോധനയാണ് ICMR പ്രധാനമായും നടത്തുന്നത്. ചൈനീസ് കമ്പനിയിൽ നിന്നാണ് 500,000 കിറ്റുകൾ ആദ്യഘട്ടത്തിൽ വാങ്ങിയത്. അതാണിപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നത്. ICMR രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, ശരിയായ ഒരു ഊഷ്മാവിലാണോ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് സംസ്ഥാനങ്ങൾ എന്നതാണ്. അതുകൊണ്ടാണ് ഈ കൃത്യത കിട്ടാത്തത് എന്നൊരു അനുമാനം ഇപ്പോൾ പല ICMR ശാസ്ത്രജ്ഞർക്കുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനി കിറ്റുകളുടെ അപാകതയാണെങ്കിൽ ഇത് തിരിച്ചു നൽകേണ്ടി വരും. എന്തായാലും 2 ദിവസം ഇത് നിരീക്ഷിച്ച ശേഷം അടുത്ത ദിവസമായിരിക്കും ഇക്കാര്യത്തിലുള്ളൊരു തീരുമാനമെടുക്കുക. ചൈനീസ് കിറ്റുകൾക്ക് പകരം ദക്ഷിണ കൊറിയ, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കിറ്റുകൾ വാങ്ങാനുള്ളൊരു തീരുമാനവും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കാരണം ഇതേ കമ്പനി നേരത്തെ UK ഏതാണ്ട് 20,000,000 കിറ്റുകൾ നൽകിയിരുന്നു. അതിലും വലിയ തോതിൽ പരാതികൾ ഉയർന്നിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കമ്പനിയുടെ കിറ്റുകൾക്ക് അപാകതയുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഈ കിറ്റുകളും ഒരുപക്ഷേ തിരിച്ചു നൽകേണ്ടി വരും എന്ന സൂചനയാണ് ICMR നൽകുന്നത്. ശരി.